ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്ന അഭിമാനം. ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം അത് തകർത്തിരിക്കുകയാണ്. ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യം RSS ലക്ഷ്യമാണ്. ആ ലക്ഷ്യമാണ് ഇന്ന് കേന്ദ്ര സർക്കാർ വളരെ തന്ത്രപരമായി നടപ്പിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമുഖത്തേക്കാണ് നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നു ഇന്നത്തെ ഭരണകൂടം. ഈ ഭേദഗതിയിലൂടെ അവർ ലക്ഷ്യമാക്കുന്നത് പ്രതിരോധ ശക്തിയുള്ള അവർക്ക് ഭീഷണികളായ മുസ്ലിം സമുദായത്തെ രാജ്യം കടത്തുക എന്നത് തന്നെയാണ്. NRC ആസാമിൽ നടപ്പിലാക്കി. പൗരത്വ പട്ടിക തയ്യാറാക്കിയപ്പോൾ 19 ലക്ഷം പേര് പുറത്തുപോയി. അതിൽ 6 ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് മുസ്ലിങ്ങളായിട്ടും ആളുകളുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം മുസ്ലിങ്ങളല്ലാത്തവരാണ്. അത്രയും വലിയ ഭൂരിപക്ഷമുള്ള മുസ്ലിങ്ങളല്ലാത്തവരെ അകത്താക്കാൻ വേണ്ടി കാണിച്ച ഒരു തന്ത്രമാണ് 1955 ഈ നിയമ ഭേദഗതി ചെയ്തത്. ആ ഭേദഗതിയിൽ പറയുന്നത് 2014 December 31 രാജ്യത്ത് കുടിയേറിയിട്ടുള്ള മുസ്ലിങ്ങളല്ലാത്തവർക്കൊക്കെ പൗരത്വം കൊടുക്കുക എന്നതാണ്. ഇപ്പോഴും നമ്മുടെ കേരളത്തിന്റെ ഗവർണർ പോലും പറയുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധം ഭരണഘടനയ്ക്കെതിരാണ് എന്ന്. ഭരണഘടന ഒരു ആവർത്തി വായിച്ച ഗവർണറാണെങ്കിൽ അദ്ദേഹം ഈ വിഡ്ഢിത്വം പറയും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഭരണഘടനയിൽ നേരത്തെ മാസ്റ്റർ അവറുകൾ പറഞ്ഞതുപോലെ 14, 25 ഘടകവിരുദ്ധമാണ് ഈ കൊണ്ടുവന്നിരിക്കുന്ന ബിൽ. ഇനി ഇന്നോളം കേന്ദ്ര സർക്കാരും മറുപടി പറയാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ബില്ലിൽ പരാമർശിച്ച 3 രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശുമാണ്. എന്തുകൊണ്ട് ഈ 3 രാജ്യങ്ങളെ മാത്രം പരിഗണിച്ചു? ഇന്നോളം മറുപടി പറഞ്ഞിട്ടില്ല. അവിഭക്ത ഇന്ത്യയെ പരിഗണിച്ചു എന്നാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ കടന്നു വരാൻ പാടില്ലല്ലോ. അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമാണ് ഈ രാജ്യങ്ങളിൽ. അവിടുന്ന് മതപീഡനം സഹിക്കവയ്യാതെ രാജ്യത്തേക്ക് ഇങ്ങോട്ട് മുസ്ലിങ്ങൾ വന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. അതേസമയത്ത് മ്യാൻമർ നമ്മുടെ തൊട്ടടുത്തുണ്ട്. അവിടെ ധാരാളം പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ട് റോഹിംഗ്യൻ മുസ്ലിം അഭയാർത്ഥികളായി നമ്മുടെ രാജ്യത്തുണ്ട്. എന്തേ അവർക്ക് പൗരത്വം കൊടുക്കണ്ടേ? ഇന്ത്യൻ പൗരത്വം കൊടുക്കണ്ടേ? അപ്പൊ സ്വാഭാവികമായും ഇത് മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യുവാനുള്ള ഒരു തന്ത്രം. ഇനി ആസാമിൽ പുറത്തേക്ക് പോകുന്നത് ഈ 6 ലക്ഷത്തോളം വരുന്ന പൗരത്വ പട്ടികയിൽ ഉൾപ്പെടാത്ത ആളുകളാണ്. ബാക്കിയുള്ളവർക്കൊക്കെ പുതിയ നിയമ ഭേദഗതിയിലൂടെ അകത്ത് കടക്കാൻ സാധിക്കും. ഇന്ന് കേന്ദ്രത്തിന്റെ നിയമവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നു, NRC ദേശവ്യാപകമായി നടപ്പിലാക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല, അതാത് സംസ്ഥാനങ്ങളിലെ ഭരണകൂടവുമായി ആലോചിക്കാനും ചർച്ച ചെയ്യാനും കേന്ദ്രം തയ്യാറാണ് എന്ന്. ഇപ്പോഴാണ് അവർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രതിഷേധങ്ങൾ ഫലം കാണുന്നു എന്നത് തന്നെയാണ്. നേരത്തെ കേന്ദ്രമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതിഷേധം പ്രതീക്ഷിച്ചിട്ടില്ല എന്ന്. അവര് കരുതിയതെന്താണ്? മുസ്ലിമീങ്ങളെ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താക്കി അവരെ ഏതെങ്കിലുമൊക്കെ തടങ്കൽ പാളയത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ അതിനെതിരെ പ്രതിഷേധിക്കുന്നവർ ഈ രാജ്യത്തെ കുറച്ച് മുസ്ലിങ്ങളായിരിക്കും. അങ്ങനെ മുസ്ലിങ്ങൾ മാത്രം തെരുവിലിറങ്ങുമ്പോ ഇപ്പുറത്ത് ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാകും. അതുവഴി അവരുടെ അജണ്ടകൾ സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഭരണകൂടം ആലോചിച്ചത്. പക്ഷെ ഇന്ന് നമുക്ക് വേണ്ടി ഏറ്റവും അധികം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളാണ് എന്നത് ഭരണകൂടം ശ്രദ്ധിക്കേണ്ടി വന്നു. ഇനി ഈ വരുന്ന January 22 സുപ്രീം കോടതി ഇത് പരിഗണിക്കാനിരിക്കുകയാണ്. ഒരിക്കലും സമീപകാലത്ത് വന്ന് വിധികളുടെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ വിധിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. കാരണം അതിനുമാത്രം അവർ ജഡ്ജിമാരെ വിലക്കെടുത്തിരിക്കുന്ന കാലമാണ്.
ഗവർണർ രാഷ്ട്രീയം പറയുന്ന കാലമാണ്, കരസേന മേധാവിമാര് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇത് ഏത് വിധി ഏത് കോലത്തിൽ വന്നാലും ശരി, ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നിയമമാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഈ ബില്ല് ഭരണഘടനയ്ക്കെതിരാണ്. ആ ഭരണഘടനയെ സംരക്ഷിക്കാൻ, മതേതര ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ, നെഹ്റുവിന്റെ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ, ഗാന്ധിജിയുടെ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ, മരണം വരെ പോരാടാൻ ഈ രാജ്യത്ത് നമ്മൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഭരണകൂടത്തോട് പറയാം. മരണം മുസ്ലിമീങ്ങൾക്ക് ഭയം, മരണം മുസ്ലിമീങ്ങൾക്ക് ഭയമില്ല. അമിത്ഷയും അതേപോലെ നരേന്ദ്രമോദിയും അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ചില മന്ത്രിമാരടക്ക് പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ പേടിക്കേണ്ട, പൗരത്വമിനെ ഈ രാജ്യത്തെ പാരമ്പര്യമായി കഴിഞ്ഞുകൂടുന്ന മുസ്ലിമീങ്ങൾ പേടിക്കേണ്ട എന്ന്. ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളെ, എൻ ആർ സിയെ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? നിങ്ങൾ പേടിക്കുന്നുണ്ടോ എൻ ആർ സിയെ? ആർക്കെങ്കിലും ഭയമുണ്ടോ എൻ ആർ സിയെ? ദജ്ജാലിനെ കാത്തിരിക്കുന്ന നമുക്കെന്താ എൻ ആർ സി? പക്ഷെ നമ്മൾ എന്തിനാണ് ഈ മനുഷ്യന്റെ ഇവിടെ ഉണ്ടാക്കിയത്? ഈ രാജ്യത്തിന്റെ ഒരു ഭരണഘടന അത് പൊളിച്ചെഴുതാൻ ഒരിക്കലും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. ഈ രാജ്യത്തിന്റെ നിയമം സംരക്ഷിക്കണം. സത്യത്തിൽ ഇപ്പോൾ പോരാളികൾ എന്ന് പറയുന്ന പ്രക്ഷോഭക്കാർ രാജ്യസ്നേഹികൾ, അപ്പുറത്തുള്ളത് രാജ്യദ്രോഹികൾ. ഈ രാജ്യത്തെ ആർ എസ് എസിന്റെ ചരിത്രം, സംഘപരിവാറിന്റെ ചരിത്രം, ഫാസിസത്തിന്റെ ചരിത്രം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അവരുടെ ഇന്നലെയുടെ ചരിത്രം എന്ന് പറയുന്നത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ചരിത്രമല്ല. ആരുടെ മുന്നിലാ നമ്മൾ പൗരത്വം തെളിയിക്കേണ്ടത്? ഈ രാജ്യത്തെ ആലിമുശ്രീയാരുടെ പിൻഗാമികളും വെളിയങ്കോട് ഉമ്മർക്കാലി തങ്ങളുടെ പിൻഗാമികളും ആരാണ് ആലിമുശ്രീയാര്? മലയാള രാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ കേരളത്തിൽ കെട്ടിപ്പടുത്തുണ്ടാക്കിയ ധീരദേശാഭിമാനിയാണ് ആലിമുശ്രീയാര്. ആ ആലിമുശ്രീയാരെ അവസാനം ബ്രിട്ടീഷുകാർ പിടികൂടി. അങ്ങനെ ബ്രിട്ടീഷുകാർ പിടികൂടിയിട്ട് അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലാൻ വേണ്ടി കസേരയിൽ ഇരുത്തുകയാണ്. കൈകാലുകൾ ബന്ധിപ്പിച്ചു, കണ്ണ് കെട്ടി, പിന്നിൽ നിന്ന് വെടിവെച്ചു കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ധീരദേശാഭിമാനിയ ആലിമുശ്രീയാർ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ധീരുവല്ലട, ഫ്രണ്ടിൽ നിന്ന് മുൻഭാഗത്ത് നിന്ന് എന്റെ നെഞ്ചത്തേക്ക് വെടിവെക്ക്, ധീര രക്തസാക്ഷിത്വം ഇന്ത്യ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ജയ് ഭാരത് മുഴക്കിയിട്ട് ധീര രക്തസാക്ഷിത്വം മരിച്ച ആലിമുശ്രീയാരുടെ പിൻഗാമികൾക്ക് അന്തമാൻ ജയിലിൽ കിടന്ന സവർക്കർ ആറ് തവണയാണ് ഈ രാജ്യത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പെഴുതി കൊടുത്തതെങ്കിൽ ആ മാപ്പെഴുതി കൊടുത്തവരുടെ മുന്നിൽ ആലിമുശ്രീയാരുടെ പിൻഗാമികൾക്ക് പൗരത്വം തെളിയിക്കാനുള്ള മനസ്സ് നമുക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതിഷേധങ്ങളിലൂടെ അറിയിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും നന്നായി നമ്മൾ പഠിച്ചതിന്റെ ശേഷം നമ്മൾ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇന്ത്യയുടെ ഇന്ന് നിലവിലുള്ള ഈ സാഹചര്യ വിഷമ മുസീബത്തിൽ നിന്ന് അല്ലാഹു മഹാത്മാക്കളുടെ ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ട്, ഹാജാ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സലാമ